സോ നമുക്ക് നമ്മുടെ ആദ്യത്തെ ജാവ പ്രോഗ്രാമിംഗ് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മൾ ആദ്യമായി നോട്ട് പാഡ് ഓപ്പൺ ചെയ്യുക. സോ നമ്മൾ നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിന് വേണ്ടി മാത്രമാണ് നമ്മൾ നോട്ട് പാഡ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു IDE അഥവാ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വളരെ ഈസിയായി കോഡിംഗ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സോ നമ്മൾ ആദ്യത്തെ പ്രോഗ്രാം വേണ്ടി മാത്രം നമ്മൾ ഈ നോട്ട് പാഡ് ഉപയോഗിക്കുന്നു. സോ നമ്മുടെ ജാവ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജാവ പ്രോഗ്രാമിംഗ് എല്ലാം എഴുതേണ്ടത്, നമ്മൾ കോഡിംഗ് എഴുതേണ്ടത് ഒരു ക്ലാസ്സിനുള്ളിലാണ്. സോ നമുക്ക് ആദ്യമായിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ പബ്ലിക് ക്ലാസ്, ഇതിന് ശേഷം നമ്മൾ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കേണ്ടതുണ്ട്. സോ ഞാനിവിടെ കൊടുക്കുന്നത് മൈ ജാവ എന്നാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതുപോലെ അത് ക്ലോസ് ചെയ്യുക. സോ ഈ കാണുന്നതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ എഴുതുന്ന എല്ലാ ജാവ കോഡും ഈ ക്ലാസ്സിനുള്ളിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. സോ നമ്മൾ ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനുള്ളിൽ മാത്രമേ നമ്മുടെ പ്രോഗ്രാം എഴുതാൻ പാടുള്ളൂ. അത് അതിൻ്റെ ഒരു ജാവ പ്രോഗ്രാമിംഗിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. സോ നമുക്ക് ആ സിൻടാക്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ നമ്മുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ മൈ ജാവ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലാസ് നെയിം. സോ ക്ലാസ് നെയിം നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഒരു ക്യാമൽ കേസ് സ്റ്റൈലിലാണ്. അതായത് ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. സോ നമുക്കിവിടെ സ്മോൾ ലെറ്ററും ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൊത്തം സ്മോൾ ലെറ്ററിൽ എഴുതാം, മൊത്തം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. ഇത് കേസ് സെൻസിറ്റീവ് ആണ്. പ്രോഗ്രാമിംഗിൽ ഒരു ഗുഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഈ ക്യാമൽ കേസ് സ്റ്റൈലിംഗ് ആണ്. അതായത് ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലായിട്ടാണ് നമ്മൾ സാധാരണ എഴുതുന്നത്. സോ ഈ മൈ ജാവ എന്ന് പറയുന്നതാണ് നമ്മുടെ ക്ലാസ് നെയിം. സോ അടുത്തതായി നമുക്ക് വേണ്ടത് ഒരു മെയിൻ മെത്തേഡാണ്. മെയിൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ C++ പഠിച്ചിട്ടുള്ള മെയിൻ ഫംഗ്ഷൻ പോലത്തെ ഒരു സംഭവമാണ്. സോ മെയിൻ മെത്തേഡ് നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമ്മളിവിടെ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ഇതുപോലെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. മെയിൻ മെത്തേഡിനുള്ളിൽ നമ്മളൊരു പാരാമീറ്റർ കൊടുക്കേണ്ടതുണ്ട്. അതായത് സ്ട്രിംഗ് അറേ ARGS. ഒരു സ്ട്രിംഗ് അറേ ആണ് നമ്മൾ പാരാമീറ്ററായി കൊടുക്കുന്നത്. സോ അതിൻ്റെ പേരെന്ന് പറയുന്നത് ARGS എന്നാണ്. നമുക്ക് വേണമെങ്കിൽ ഏത് പേരും ഉപയോഗിക്കാം, പക്ഷേ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ARGS എന്നാണ്. സോ ഈ കാണുന്നതാണ് ഒരു ജാവ പ്രോഗ്രാമിംഗിൻ്റെ മെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം നമ്മളൊരു മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഈ മെയിൻ മെത്തേഡ് എന്നതാണ് നമ്മുടെ ജാവ പ്രോഗ്രാമിംഗിൻ്റെ എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ജാവ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മെയിൻ മെത്തേഡിന് ഉള്ളിൽ നിന്നാണ്. സോ നമ്മൾ മെയിൻ മെത്തേഡിനുള്ളിൽ എന്താണോ നമ്മൾ ഏത് കോഡാണ് എഴുതുന്നത് അതായിരിക്കും നമുക്ക് ഇത് റൺ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ആവുന്നത്. സോ നമുക്ക് ആദ്യമായി നമ്മൾ സാധാരണ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ആദ്യം ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം മെയിൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ ഈ ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നമ്മൾ ആദ്യം എഴുതേണ്ടത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് LN എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഹലോ വേൾഡ് എന്ന് എഴുതുന്നു, ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ സെമി കോളൻ കൊടുക്കുന്നു. സോ നമ്മുടെ ഫസ്റ്റ് ജാവ പ്രോഗ്രാം ഇപ്പോൾ റെഡിയായി. സോ നമ്മളിവിടെ ഹലോ വേൾഡ് എന്ന് പറയുന്ന മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്തു. സോ ഇനി നമുക്കത് സേവ് ചെയ്യാം. സോ ഞാനിവിടെ സേവ് ചെയ്യുന്നത് ഈ ഒരു F ഡ്രൈവിലെ കോഡിങ്ങിലെ ജാവ പ്രോഗ്രാംസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ്. സോ ഞാനിവിടെ ഫയലിൽ സേവ് എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സേവ് ചെയ്യാം. ഞാൻ F-ൽ കോഡിങ്ങിൽ ജാവ പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നു. ശേഷം ഇവിടെ സേവ് ആസ് ടൈപ്പ് ഞാൻ ഓൾ ഫയൽ സെലക്ട് ചെയ്യുന്നു. അടുത്തതായി ഞാനിവിടെ ഫയൽ നെയിം കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്ലാസ് നെയിമിൻ്റെ അതേ പേരായിരിക്കണം നമ്മുടെ ഫയൽ നെയിമിനും ഉണ്ടായിരിക്കേണ്ടത്. ഉദാഹരണമായി നമ്മുടെ ക്ലാസ് നെയിമിൻ്റെ പേരെന്ന് പറയുന്നത് മൈ ജാവ എന്നാണ്. സോ അതേ പേരായിരിക്കണം നമ്മുടെ ജാവ ഫയലിനും ഉണ്ടായിരിക്കേണ്ടത്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഞാനിവിടെ മൈ ജാവ, ശേഷം ഡോട്ട് കൊടുത്ത ശേഷം നമ്മുടെ ജാവ ഫയലിൻ്റെ എക്സ്റ്റൻഷനായ ജാവ എന്നെഴുതുന്നു. സോ നമ്മുടെ ഫയലിൻ്റെ പേരെന്ന് പറയുന്നത് മൈ ജാവ ഡോട്ട് ജാവ എന്നായിരിക്കും. സോ ഈ മൈ ജാവ എന്ന പേര് നമ്മൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അതേ പേര് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഈ മൈ ജാവ എന്നിവിടെ അതുപോലെ എഴുതാൻ കാരണം. ശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ നിങ്ങൾക്ക് ഈ ഫോൾഡറിൽ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. മൈ ജാവ ഡോട്ട് ജാവ എന്ന് പറയുന്ന ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. സോ ഞാൻ ഈ നോട്ട് പാഡ് ഇവിടെ ക്ലോസ് ചെയ്യുന്നു.
ഇനി ഞാനിവിടെ കമാൻഡ് പ്രോംപ്റ്റ് ഉപയോഗിച്ചാണ് ഈ ജാവ എന്ന് പറയുന്ന പ്രോഗ്രാം കമ്പൈൽ ചെയ്തതും റൺ ചെയ്യുന്നതും. സോ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഈ ഒരു ഡയറക്ടറിയിൽ തന്നെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ CMD എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഇതേ ഡയറക്ടറിയിൽ, അതായത് F ഡ്രൈവിൽ കോഡിങ്ങിൽ ജാവ പ്രോഗ്രാംസ്, അതുപോലെ F ഡ്രൈവിൽ കോഡിങ്ങിൽ ജാവ പ്രോഗ്രാംസ് എന്ന് പറയുന്ന അതേ ഡയറക്ടറിയിൽ നമുക്ക് നമ്മുടെ CMD ഓപ്പൺ ചെയ്യാൻ കഴിയും. സോ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് കമ്പൈൽ ചെയ്യുകയാണ്. സോ കമ്പൈൽ ചെയ്യുന്നതിനുള്ള കമാൻഡാണ് Java C എന്ന് പറയുന്നത്. ശേഷം ഒരു സ്പേസ് കൊടുത്ത ശേഷം നമ്മുടെ ഈ myjava.java എന്ന് എൻ്റർ ചെയ്യുക. myjava.java എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കമ്പൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയൊരു ഫയൽ കൂടി ഇവിടെ ലഭ്യമായി, myjava.class എന്ന് പറയുന്ന ഫയൽ. ഇതാണ് നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പഠിച്ച ബൈറ്റ് കോഡ് എന്ന് പറയുന്ന ഫയലാണിത്. സോ നമ്മൾ ഇനി ഇതാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ JVM, അതായത് ജാവ വിർച്വൽ മെഷീൻ, എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനുള്ള കമാൻഡാണ് നമ്മൾ അടുത്തതായി എൻ്റർ ചെയ്യുന്നത്. സോ അത് നമ്മൾ ജസ്റ്റ് ജാവ എന്ന് എൻ്റർ ചെയ്ത ശേഷം സ്പേസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് myjava എന്ന് മാത്രം, അതായത് ക്ലാസ് നെയിം മാത്രം എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമായ ഹലോ വേൾഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ റണ്ണായതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ജാവ പ്രോഗ്രാം. ഇത് ആദ്യത്തെ ജാവ പ്രോഗ്രാം എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്നും അതെങ്ങനെ നമ്മൾ കമ്പൈൽ ചെയ്തെന്നും അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പുതിയൊരു IDE ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ ജാവ പ്രോഗ്രാമിംഗ് പഠിക്കുന്നതാണ്. സോ നമ്മുടെ ജാവ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതുപോലെ ഒരു നോട്ട് പാഡിൽ ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ IDE ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം സ്റ്റെപ്പുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് കമ്പൈൽ ചെയ്യാനും റൺ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും.